നമസ്കാരം. രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്താലും ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈൻ വേണമെന്ന നിബന്ധന പിൻവലിച്ച് യു കെ. തിങ്കളാഴ്ച മുതൽ രണ്ട് ഡോസ് കോവിഷീൽഡോ യു കെ അംഗീകരിച്ച മറ്റു വാക്സിനുകളോ എടുത്ത് യു കെയിൽ എത്തുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കോവിഷീൽഡ് വാക്സിൻ അംഗീകരിച്ചെങ്കിലും ഇന്ത്യയിലെ സർട്ടിഫിക്കേഷൻ രീതി അംഗീകരിക്കില്ലെന്നായിരുന്നു ഇതുവരെയുള്ള യു കെയുടെ നിലപാട്. ഇതേ തുടർന്ന് ഇന്ത്യയിൽ എത്തുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇന്ത്യയും ക്വാറന്റൈൻ ഏർപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 37 രാജ്യങ്ങളിലെ യാത്രക്കാർക്കുള്ള നിയന്ത്രണമാണ് യു കെ നീക്കിയത്. അതേസമയം ഇന്ത്യയിൽ നിന്നും കോവാക്സിൻ സ്വീകരിച്ച് യു കെയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമാവുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇന്ത്യൻ സമ്മർദ്ദത്തിന് യു കെ വഴങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള കരുതലാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്രത്തിന്റെ മറ്റൊരു കരുതൽ കൂടെ ഇന്ത്യയിലുള്ളവർക്ക് നൽകുന്നുണ്ട്. കോവിഡ് മൂലം അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. May 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുട്ടികളുടെ താമസം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇൻഷുറൻസ്, സാമ്പത്തിക സഹായം എന്നിവയാണ് പദ്ധതിയിലുള്ളത്. 2020 March 11 മുതൽ 2021 December 31 വരെയുള്ള സമയപരിധിക്കുള്ളിൽ കോവിഡ് മൂലം രക്ഷിതാക്കളെ നഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. പ്രധാനമന്ത്രി പദ്ധതി പ്രഖ്യാപിച്ച 2021 May 29 മുതൽ December 31 വരെയുള്ള സമയപരിധിക്കുള്ളിൽ കുട്ടികളെ രജിസ്റ്റർ ചെയ്യണം. മാതാപിതാക്കൾ ജീവിച്ചിരുന്ന ഏക രക്ഷിതാവ്, നിയമപരമായ രക്ഷകർത്താവ്, ദത്തെടുത്ത രക്ഷിതാവ് എന്നിവർ മരണമടഞ്ഞാൽ അപേക്ഷിക്കാം. മാതാപിതാക്കളുടെ മരണ തീയതിയിൽ കുട്ടിക്ക് 18 വയസ്സ് തികയരുത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിനൊപ്പം 18 വയസ്സ് മുതൽ പ്രതിമാസം സ്റ്റൈപ്പൻഡും 23 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഒറ്റത്തവണയായി 10 ലക്ഷം രൂപയും കുട്ടികൾക്ക് ലഭിക്കും. അതേസമയം കോവിഡ് മൂലം അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിനായി PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻസ് പദ്ധതി പ്രകാരം ലഭിക്കുന്ന അവകാശങ്ങൾ 4-നും 10-നും ഇടയിൽ പ്രായമുള്ളവരെ ശിശുക്ഷേമ സമിതിയുടെ സഹായത്തോടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ താമസിപ്പിക്കണം. 10-നു മുകളിൽ പ്രായമുള്ളവരെ റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർക്കാം. സഹോദരങ്ങളുണ്ടെങ്കിൽ താമസം അവർക്കൊപ്പമാക്കണം. സ്ഥാപനേതര പരിചരണത്തിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യണം. ഇതുകൂടാതെ പ്രീ സ്കൂളിനും സ്കൂൾ വിദ്യാഭ്യാസത്തിനും സഹായം 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, ECC, പ്രതിരോധ കുത്തിവയ്പ്, ആരോഗ്യ പരിശോധന എന്നിവയ്ക്കായി അംഗനവാടികളിൽ നിന്ന് സഹായം ലഭ്യമാക്കും. 10-നു താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അടുത്തുള്ള സ്കൂളിൽ പ്രവേശനം നൽകണം. സർക്കാർ സ്കൂളുകളിൽ 2 സെറ്റ് സൗജന്യ യൂണിഫോം പാഠപുസ്തകങ്ങളും നൽകും. സ്വകാര്യ സ്കൂളുകളിൽ ട്യൂഷൻ ഫീസ് ഒഴിവാക്കും. ഇവ ലഭിക്കാത്ത സാഹചര്യത്തിൽ കുട്ടികൾക്കുള്ള PM കെയർ പദ്ധതിയിൽ നിന്ന് ഫീസ് നൽകും. യൂണിഫോം, പാഠപുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ എന്നിവയ്ക്ക് ചെലവുകളും നൽകും. കൂടാതെ 11-18 വയസ്സിനിടയിലുള്ള കുട്ടികൾ കൂട്ടുകുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ അടുത്തുള്ള സ്കൂളിൽ പ്രവേശനം നൽകും. അഥവാ കൂട്ടുകുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവേശനം നൽകും. പ്രൊഫഷണൽ കോഴ്സുകൾ, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കായി വായ്പ ലഭിക്കുന്നതിന് സഹായിക്കും. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ സ്കീമിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.